ഹലോ സുഹൃത്തുക്കളെ, എന്റെ ചാനലിൽ ഏവർക്കും എന്റെ സ്വാഗതം. ഞാൻ ഒരു പുതിയ ഒരു കഥ പറയാൻ പോവുകയാണ്. ആ കഥ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ കഥ പറയാം. ഹലോ സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഇതാണ്. ഒരു വീട് വെക്കാനാണ്. ഒരു സ്ത്രീ വീട് വെക്കാനായി പലയിടത്തും പോകുന്നു. ആ കഥയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല കഥയായാലും കവിതയായാലും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, അപ്പോ വരൂക. ഞാൻ തുടങ്ങുന്ന കഥ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. എന്താന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. ഒരു നാട്ടിൽ ഒരു സ്ത്രീ വീട് വെക്കാനായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാനായി പോയി. എന്ന് വെച്ചാൽ ഈ കഥ വ്യക്തമായിട്ട് കേൾക്കുക. ഇപ്പം ഈ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ പറയാമുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. അപ്പം ഈ കേൾക്കുക, ഈ കഥ കേൾക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു നാട്ടിൽ ഒരു സ്ത്രീ വീട് വെക്കാനായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാനായി പോയി. അടുത്ത കഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വാ, എന്റെ പറയുക. കമോൺ വാ, കഥ കേൾക്കാൻ പോടി വാ. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത്? എന്റെ അടുത്ത രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. ബുക്ക് വിട്ടിട്ടുണ്ട് കഥയിൽ. അത് കഥ നോക്കി എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഓർത്തെടുത്തൊന്നും പറയാൻ പറ്റത്തില്ല. ബുക്ക് എഴുതിയ കഥ മാത്രമാണ് ഞാൻ പറയുന്നത്, ഞാൻ അതൊക്കെയൊന്നും പറയാറില്ല. അപ്പം ഇനി കഥ കേൾക്കാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. പഞ്ചായത്ത് ഓഫീസിൽ വരാന്തയിൽ നിറച്ച് ജനങ്ങൾ കൂട്ടമായിരുന്നു. എന്നാൽ ആ സ്ത്രീ വീട് വെക്കുന്നതിൻ്റെ അപേക്ഷ എങ്ങനെ എഴുതണമെന്നും അറിയത്തില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീകളോട് ചോദിക്കാം പഞ്ചായത്തിൽ അപേക്ഷ എങ്ങനെ കൊടുക്കണമെന്നും. ആ സ്ത്രീ അവിടെ നിന്നും ഒരു സ്ത്രീയോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? അതിനായിട്ട് പഞ്ചായത്തിൽ പോകുമായിരിക്കും വീട് വേണമെങ്കിലും. അതായിരിക്കും, അതുകൊണ്ടാണ് ഈ അപേക്ഷ കൊടുക്കുന്ന ആരോഗ്യ അപ്പുറത്തുള്ള സ്ത്രീയോട് ചോദിക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം അതാണ് കഥയുടെ ആദ്യ പാർട്ടിലുള്ളത് അഭിപ്രായം. അപ്പോൾ ഒന്നും കൂടെ ഞാൻ കഥ പറയാൻ ശ്രദ്ധ ചെയ്യണം. ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, സബ്സ്ക്രൈബ് കൂടെ അങ്ങ് ചെയ്തേ. അത് ശരി, അടുത്ത ആ പകരപ്പ് ഒന്നുകൂടെ ഞാൻ പറയണത് ശ്രദ്ധിച്ചൊരു കേൾക്കുക. പഞ്ചായത്തിന്റെ ഓഫീസിന്റെ വരാന്തയിൽ നിറച്ച ജനങ്ങൾ കൂട്ടമായിരുന്നു. എന്നാൽ ആ സ്ത്രീക്ക് വീട് വെക്കുന്നതിന്റെ അപേക്ഷ എങ്ങനെ എഴുതണം എന്നറിയത്തില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും സ്ത്രീകളോട് ചോദിച്ചു നോക്കാം പഞ്ചായത്തിൽ അപേക്ഷ എങ്ങനെ കൊടുക്കണമെന്നും. ആ സ്ത്രീ അവിടെ നിന്നും ഒരു സ്ത്രീയോട് ചോദിച്ചു. അപ്പം ആദ്യമായിട്ട് ഈ പഞ്ചായത്തിൽ പോകുമ്പോൾ നമ്മളൊരാൾ വീട് വെക്കാൻ ഒരു വീട് അപേക്ഷ കൊടുത്തു. ആ വീട് വെക്കാൻ അപ്പം ഈ അപേക്ഷ ഒരു വീട് വെക്കണം, അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. സാർ എല്ലാവരും ഒരു മുഖമുണ്ട്, വീട് വെക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ വീട് വെക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ അപേക്ഷ ഈ കൊടുക്കുന്നത് എന്നെ രീതിയാണെന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെ, കഥയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തുടർന്ന് കഥ വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള കഥ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നോമിനേഷനായി വന്ന് തുടങ്ങും. ഓക്കെ, ഹലോ. ഞങ്ങൾ ഉറങ്ങി, എൻ്റെ കഥ കേട്ട് ഉറങ്ങുക. അപ്പം വാ, കഥയിലേക്ക് സ്വാഗതം. വീണ്ടും അടുത്ത നാലാമത്തെ ഭാഗത്തിലെ കഥയിലേക്ക് വരികയാണ്. ആ നാലാമത്തെ ഭാഗത്തിലെ കഥ കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. പറയുന്നു, ഒരു വീട് വെക്കുന്നതിൻ്റെ അപേക്ഷ എങ്ങനെ എഴുതണമെന്നാണ് സ്ത്രീ ചോദിക്കുന്നത്. അപ്പം ഒരു വീട് വെക്കുന്നതിൻ്റെ അപേക്ഷ എങ്ങനെ എഴുതണം? ആദ്യമായിട്ട് പഞ്ചായത്തിൽ പോകുമ്പോൾ ഒരു വീട് വെക്കുന്നതിന് ആർക്കും അറിഞ്ഞില്ല. അപ്പം അറിയുന്നവരോട് ചോദിച്ചാൽ എന്താണെന്ന് അറിയാൻ പറ്റൂ. അപ്പം അഞ്ചാമത്തെ ഭാഗത്തിലേക്കുള്ള ഭാഗമാണ് കൊണ്ട്. ആരോടാണ് ചോദിക്കുന്നത് എന്താണ് എന്ന് അറിയണമെങ്കിൽ അഞ്ചാമത്തെ ഭാഗത്തിലെ കഥ പറഞ്ഞാലേ അറിയാൻ പറ്റും. അപ്പം കേൾക്കുക. ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് സ്ത്രീക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ പഞ്ചായത്തിലെ ആവേശം എങ്ങനെ എഴുതണമെന്ന് ആരുടെയൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ടായിരിക്കും ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് സ്ത്രീക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ പറഞ്ഞു. അവിടെയുള്ളത് സ്ത്രീകളായിരുന്നു, അതുകൊണ്ടായിരിക്കും അവരോട് അങ്ങനെ പറഞ്ഞപ്പോൾ സ്ത്രീകൾ പറഞ്ഞു. അപ്പം നമ്മൾ ആറാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ആറാമത്തെ ഭാഗത്തിലേക്ക് അത് കേൾക്കാം. ആദ്യം പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കണ്ട് വിവരം അറിയിക്കണം, എന്നിട്ട് ഫോം പൂരിപ്പിക്കണം, പഞ്ചായത്തിന് കൊടുക്കണം. അവർ പറഞ്ഞ വാക്കുകൾ കേട്ട് ആ സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പോയി. കണ്ടു, ഫോം പൂരിപ്പിച്ച് പഞ്ചായത്തിലെ കൊടുത്തു. എന്നിട്ട് പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളുടെ പഴയ വീട് കുളിക്കൂ, അത് കഴിഞ്ഞിട്ട് മതി പണി തുടങ്ങാം. പഴയ വീട് കുളിച്ചു കഴിഞ്ഞാൽ
ഒരേടെ കടക്കും അത് ശരി അർത്ഥമാക്കുക ആറാമത്തെ ഭാഗം ഒന്നുകൂടെ പറയാണ് ഇതിനകത്തോടെ ഒന്നുകൂടെ നിൽക്കണം ആദ്യം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കണ്ട വിവരം അറിയിക്കണം പിന്നീട് ഫോം പൂരിപ്പിക്കണം പഞ്ചായത്തിൽ നിന്ന് കൊടുക്കണം അവർ പറഞ്ഞ വാക്കുകൾ കേട്ട് ആ സ്ത്രീ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കണ്ടു ഫോം പൂരിപ്പിച്ച് പഞ്ചായത്തിൽ കൊടുത്തു എന്നിട്ട് പഞ്ചായത്തിൽ പ്രസിഡന്റ് പറഞ്ഞു നിങ്ങളുടെ പഴയ വീട് പൊളിക്കൂ അത് കഴിഞ്ഞിട്ട് പണി തുടങ്ങാം എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ എന്താണ് അത് സംഭവിക്കുമോ വീട് പണിഞ്ഞു കൊടുക്കുമോ പുതിയ വീട് കൊടുക്കുമോ എന്താണെന്നറിയണമെങ്കിൽ എന്റെ കഥ വീണ്ടും കേൾക്കും പാകം ഏഴ് പാകം ഏഴാം വത്തിലെ പറഞ്ഞ ഞാൻ പറയാൻ പോകുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കണം അതെന്താണെന്ന് അറിയാം പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞു കിട്ടു അവിടെ ഇപ്പോൾ താമസിക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞു അവിടെ താമസിച്ച വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി ഇതുവരെ പുതിയ വീട് പണിയാൻ പഞ്ചായത്തിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് വീട് പഴയ വീട് പൊളിച്ചു പുതിയ വീടിന് വേണ്ടി ഇപ്പൊ ഒരു മാസമായി വീടില്ല കുളിയില്ല റോഡിൽ കടന്നുപോയി പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞു കേട്ടു അവർ ഇപ്പോൾ താമസിക്കുന്ന വീട് പൊളിച്ചു കളഞ്ഞു അവർ താമസിച്ച വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി ഇതുവരെ പുതിയ വീട് പണിയാൻ പഞ്ചായത്തിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല ഇത് ഇനി ഇപ്പം ഒരു വീട് പണിയാൻ വേണ്ടി പുതിയ വീട് പണിയാൻ വേണ്ടി അപേക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ് പഴയ വീട് പൊളിച്ച് കളയുക പൊളിച്ച് കളഞ്ഞാൽ പുതിയ വീട് പണിയാമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവസാനം ഒരു മാസം വേണ്ടി പണവും ലഭിച്ചിട്ടില്ല എൻ്റെ പുതിയ പുതിയ വീടിൻ്റെ പണിയും തുടങ്ങിയിട്ടില്ലെന്നാണ് ഇപ്പം അടുത്ത പാർട്ട് എട്ടിലേക്ക് പാകം എട്ടിലേക്ക് വരാം ഓരോ ദിവസവും അരി വാങ്ങി അതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ആ സ്ത്രീയുടെ കുടുംബം വഴിയരിയിലായി പോയി പുതിയ പഴയ വീട് പൊളിച്ചറിഞ്ഞിട്ട് പുതിയ വീട് പണിഞ്ഞു തരാന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞു കേട്ടില്ല ഓ ഇത് കഷ്ടമായി പോയി അല്ലാതെ കഷ്ടമായി പോയി അത് ഓ ഒരു ദിവസവും അരി വാങ്ങി അതിന് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ആ സ്ത്രീയുടെ കുടുംബം വഴിയരിയിലായി പോയി കാണുന്ന ചിലപ്പം തിരിച്ചു ഇവര് എന്തിട്ടില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അടുത്ത വാർത്തയിലേക്ക് വരികയാണ് പാകൊമ്പത് പാകൊമ്പ കഥ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ മറ്റുള്ള ലിങ്കുകൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ എല്ലാം വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ അടുത്ത പാകൊമ്പയിലേക്ക് വരികയാണ് അത് എളുപ്പിക്കുക ആ സ്ത്രീ താമസിക്കുന്ന ആ പാകത്ത് ഒരു ചെറിയ ഇടപെടലുണ്ട് അവിടെ പോകുന്നവർ സ്ത്രീയെ കാണാൻ വടിയരികിൽ കിടക്കുന്ന സ്ത്രീയുടെ കുടുംബം കാണുമ്പോൾ അവിടെ കൂടെ പോകുന്നവർക്ക് ചിരി വരും ഓരോരുത്തരും ചിരിക്കുന്നത് ആ സ്ത്രീ കേൾക്കുകയും കാണുകയുമായിരുന്നു ചിരി കെട്ടത് ആ സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ട് വിഷമമായിപ്പോയി ഭയങ്കര വിഷമമായിപ്പോയി ഇപ്പോൾ ഒരു നല്ലൊരു വീടുണ്ടായിട്ട് അത് പൊളിച്ചിട്ട് ഒരു പുതിയ വീടിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീയുടെ ആ വേദന സാധാരണക്കാരനായ നമ്മളെ കൊണ്ടുള്ളവർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലായില്ല അവരുടെ പേര് വലിയ വീപ്പിലായിരിക്കും അതുകൊണ്ടായിരിക്കും അപ്പം ഒന്നുകൂടി ഈ കഥ ഒന്നുകൊണ്ട് പറയാം പ്രഥമത്തെ പറഞ്ഞു ഞാൻ പറയാം അത് ശ്രദ്ധിച്ചിരിക്കുക ആ സ്ത്രീ താമസിക്കുന്ന ആ ഭാഗത്ത് ഒരു ചെറിയ ഇടപെടലുണ്ട് അവിടെ പോകുന്നവർക്ക് സ്ത്രീയെ കാണുമ്പോൾ പഴയരയിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ കുടുംബം കാണുമ്പോൾ അവിടെ കൂടെ പോകുന്നവർക്ക് ചിരി വരും ഓരോരുത്തരും ചിരിക്കുന്നതും ആ സ്ത്രീ കേൾക്കുകയും കാണുകയും വരുന്നു ചിരി കേട്ട ആ സ്ത്രീ കാണിയിൽ നിന്ന് കണ്ണീർ വന്നുകൊണ്ടിരുന്നു മോശം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കാരണം ഇതെല്ലാം ദോഷങ്ങളാണ് നമ്മുടെ സമൂഹത്ത് വന്നു ചേരുന്നത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പം തന്നെ ചോദിക്കണം കുഴപ്പക്കാരന്മാരായ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടെങ്കിൽ അമ്മമാരെ എടുത്ത് വന്നോണം നിങ്ങളുടെ കുഴപ്പമുണ്ടാകും പാവപ്പെട്ടവർക്ക് ഒരു ഇതില്ലാതാവും അപ്പം വീണ്ടും കഥ വരുകയാണ് വീണ്ടും പത്താമത്തെ കഥയാണ് പത്താമത്തെ പാട്ടുള്ള ആരെങ്കിലും നിങ്ങൾ കേൾക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം പത്താമത്തെ ഭാഗത്തിലേക്ക് വരികയാണ് പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞ് പഴയ വീട് പൊളിച്ചു കളഞ്ഞു പുതിയ വീടിന് വേണ്ടി തീർക്കുകയാണ് ആ സ്ത്രീ ഇപ്പോൾ മാസം ഒരുപാടായി ഒരു ചെറിയ വീട് വെക്കാനായി ആ സ്ത്രീ അവിടെ കാത്തിരിക്കുകയാണ് ചെറിയ വീട് മതി ചെറിയ വീട് മതി അവർക്ക് ഓരോരോ മോഹങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ വാർത്ത വീട് വേണമുള്ളവരുണ്ട് ഒരുപാട് നമ്മൾ ഭൂമി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും വലിയ വലിയ വീടുകളുള്ള ഒരു മോഹങ്ങളുണ്ടായിരിക്കും അപ്പം ഒന്നുകൂടെ പത്തിലേക്ക് ഞാൻ പറയുകയാണ് പഞ്ചായത്തിലെ പ്രസിഡന്റ് പറഞ്ഞിട്ട് പഴയ വീട് പൊളിച്ചു കളഞ്ഞു പുതിയ വീടിന് വേണ്ടി നിൽക്കുകയാണ് ആ സ്ത്രീ ഇപ്പോൾ മാസങ്ങൾ ഒരുപാടായി ഒരു ചെറിയ വീട് വെക്കാനായി ആ സ്ത്രീ അവിടെ കാത്തിരിക്കുകയാണ് അപ്പം ഒരു ചെറിയ വീടിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് വഴിയരി ഉള്ള വീട് പൊളിച്ചു കളഞ്ഞു വെക്കണമെങ്കിൽ ഒരു നല്ലൊരു ചെറിയ വീടിന് വേണ്ടി നിൽക്കുകയാണ് അപ്പം എൻ്റെ ഈ കഥ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം
എനിക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല അഭിപ്രായം പറയണം, പിന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട നല്ല പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് എഴുതി ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് തരണം. അങ്ങനെയാണെങ്കിൽ അടുത്ത കഥ വീഡിയോയുമായി അല്ലെങ്കിൽ അടുത്ത കവിത വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസത്തേക്ക് വരും. ഓക്കെ.